ടൈഗർ സന്തോഷ് നാരായണൻ. എല്ലാ ഫ്രൈഡേയും ഞാൻ നിങ്ങളോട് പറഞ്ഞാലും ഞാൻ ഒരു ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂളും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വരാം. ഇന്നത്തെ ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂൾ ഒരു യുണീക് ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂളാണ്. ഇന്നത്തെ ബിസിനസ് ക്യാപ്സ്യൂളുടെ പേരാണ് റൈഡ് ദ ഹൈ ടൈഡ് എന്ന് പറഞ്ഞാൽ, ഒരു സുനാമി വരുമ്പോൾ ഏറ്റവും വലിയ വേവിൻ്റെ തലയുടെ പുറത്ത് കയറി നമുക്ക് നിൽക്കണം. റൈഡ് ദ ഹൈ ടൈഡ് എന്ന് പറഞ്ഞാൽ, സംടൈംസ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന ഡിസാസ്റ്ററുടെ അകത്ത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന പല ഇനോ നമ്മളെ നശിപ്പിക്കാനുള്ള പല സാഹചര്യത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ വേവിൻ്റെ തല പോയി കയറി നിന്നാൽ വി വിൽ ബി ഇൻ എ പൊസിഷൻ ടു റൈഡ് ദ ഹൈ ടൈഡ്. ഏത് ഹൈ ടൈഡിലും അതിൻ്റെ ഏറ്റവും വലിയ വേവിൻ്റെ തല പോയി കയറി നിന്നില്ലെങ്കിൽ ആ വേവ് നമ്മളെ എൻഗൾഫ് ചെയ്ത് നമ്മൾ ആ വേൾപൂളിനകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകും. ആൻഡ് ദാറ്റ് ഈസ് വൈ ഷേക്സ്പിയറിനെ കണ്ടാൽ, ഷേക്സ്പിയർ കിങ് ലിയർ എഴുതിയപ്പോഴായിരുന്നു, അത് പ്ലേഗിൻ്റെ ഔട്ട് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു ഷേക്സ്പിയർ അത് എഴുതിയ. ചോക്ലേറ്റ് ചിപ്സ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് ദ 1930 അപ്പറായിരുന്നു അതിൻ്റെ ഇനോ നിർമ്മാണം നടത്തിയത്. ഫോർച്യൂൺ മാഗസിൻ ഇനോ 1937 ഇക്കണോമിക് സ്ലോ ഡൗണിലായിരുന്നു അതിനെ എഴുതിയ ഉണ്ടാക്കി. കെച്ചപ്പ് 1876 ഇനോ റിസഷൻ്റെ ടൈമിലായിരുന്നു കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ബോൺ ആയത്. ജി ഫ്ലോറസെൻറ്റ് ലാമ്പ് ബൾബ് അത് ഇൻവെൻറ്റ് ചെയ്ത 1970 റിസഷനിലായിരുന്നു. ഡയറ്റ് കോക്ക് 1982 റിസഷനിലായിരുന്നു ഡയറ്റ് കോക്ക് വന്ന്. ഡിജിറ്റൽ പേയ്മെൻറ്റും പേടിഎമ്മും ഗൂഗിളും ബീമും ഇനോ ബാക്കിയൊക്കെ ഗൂഗിൾ പേ ഇതൊക്കെ സക്സസ് കിട്ടിയ ഡിമോണിറ്റൈസേഷൻ ഓഫ് 2016. സന്തോഷ് നായരുടെ നോളജ് ഇനോ സന്തോഷ് നായർ നോളജ് പ്രൊഡക്ട്സ് ആൻഡ് മെർച്ചൻഡൈസിൻ്റെ സന്തോഷ് നായർ നോളജ് ഇനോ ഓൺലൈൻ അക്കാഡമി തുടങ്ങിയത് ഈ ഇനോ ഈ കോവിഡിൻ്റെ പീരീഡിലാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ ലൈഫിൽ ഏത് സ്റ്റോം വന്നാലും, ഏത് സുനാമി വന്നാലും, എത്ര വലിയ ഹൈ വേവ് വന്നാലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, ഏറ്റവും ഹൈ വേവിൻ്റെ തലേ കയറി നിന്നാലേ നമുക്ക് നമ്മളെ രക്ഷിക്കാനൊക്കത്തുള്ളൂ, നമുക്ക് റൈസ് അബവ് ചെയ്യാനൊക്കത്തുള്ളൂ, നമ്മൾക്ക് റൂൾ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ദെയർഫോർ റൈഡ് ദ ഹൈ ടൈഡ് എന്ന് ഞാൻ എല്ലാ ടൈം പറയും. ഇഫ് വി ആർ കോട്ട്, ഇപ്പം നമ്മൾ ഹൈ ടൈഡിൽ കയറി നിന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. ആൻഡ് ദാറ്റ് ഈസ് വൈ നമ്മൾ ലൈഫിൽ ഒരു വിന്നർ ആവണം. ഈ പറഞ്ഞ എല്ലാ ക്രിയേറ്റേഴ്സും, ഇപ്പം എടുത്ത പേരുകൾ, എല്ലാ ക്രിയേറ്റേഴ്സും ഈ വേൾഡിൽ നടന്ന എല്ലാ വലിയ കാര്യങ്ങളും എല്ലാ ഡിഫിക്കൽട്ട് പീരീഡിലായിരുന്നു നടന്നിരിക്കുന്നത്. നിങ്ങൾക്കും അത് ചെയ്യാനൊക്കും. നിങ്ങളുടെ ലൈഫിലും ഒരു വേൾപൂളി കെട്ടു പോവാതിരിക്കാൻ വേണ്ടി ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ തലേ കയറി നിൽക്കണം. എല്ലാ പ്രശ്നം ഉള്ള സമയത്തും നമുക്ക് അതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള മനസ്സുണ്ടാക്കണം, അതിനുവേണ്ടിയുള്ള മനക്കരുത്ത് ഉണ്ടാക്കണം, അതിനുവേണ്ടിയുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കണം, അത് മനസ്സ് വെക്കണം. റൈഡ് ദ ഹൈ ടൈഡ്, റൈഡ് ദ ഹൈ ടൈഡ്, റൈഡ് ദ ഹൈ ടൈഡ്, ഐ വിൽ ഓൾവേസ് റൈഡ് ദ ഹൈ ടൈഡ് എന്ന് നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ദെയർഫോർ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയാൽ, ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹൈ ടൈഡ് വന്നാൽ, ഹൈ ടൈഡിന്റെ തലേ കയറി നിന്ന് ഒരു പാമ്പ് കടിക്കുന്നതിന്റെ മുമ്പിൽ പാമ്പിന്റെ തലേ കയറി നിന്ന് അതിൻ്റെ പുറത്ത് നിന്ന് ഡാൻസ് ചെയ്യണം. ആ ലെസൺ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ബിസിനസ്സിലായാലും ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഡിസ്കവർ ദ ന്യൂ യു ഇൻ ദ ഡിഫിക്കൽട്ട് ടൈംസ്. പഴയ ഒത്തിരി ഡിഫിക്കൽട്ട് പീരീഡിലാണ് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള, നമ്മുടെ അകത്ത് സ്പെഷ്യൽ കഴിവുകളുണ്ട്, ഈ കഴിവുകളെ മനസ്സിലാക്കാനുള്ള സ്പെഷ്യൽ സാഹചര്യമാണ് ഈ ഹൈ ടൈഡ്. റൈഡ് ദ ഹൈ ടൈഡ്. ഇതാണ് ഇന്നത്തെ ഫ്രൈഡേ ബിസിനസ് സൊല്യൂഷൻ ക്യാപ്സ്യൂൾ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ടൈഗർ സന്തോഷ്.